നന്മ നിറഞ്ഞ ഐശ്വര്യപൂർണമായ നല്ല നാളുകൾക്കായി പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ഏവർക്കും പവൻ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം പറയുകയാണ്. തുപ്പങ്ങോട് മഹാശിവക്ഷേത്രം കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തമായ 108 മഹാശിവക്ഷേത്രങ്ങളിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ് തുപ്പങ്ങോട് മഹാശിവക്ഷേത്രം. തുപ്പങ്ങോട് മഹാശിവക്ഷേത്രത്തിന് ഒരു പുരാണവുമായിട്ട് വലിയ ഒരു ബന്ധം കൂടിയുണ്ട്. മാർക്കാണ്ഡേയ പുരാണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിലാണ് തുപ്പങ്ങോട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തുപ്പങ്ങോട് ക്ഷേത്രത്തിലെ ഉത്സവാഘോഷവുമായി ബന്ധപ്പെട്ടാണെന്ന് നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ട്. പണ്ട് കാലത്ത് വലിയ തോതിൽ ഉത്സവങ്ങളും മറ്റുമൊക്കെ നടന്നിരുന്ന ഒരു കാലത്തിന് ശേഷം ക്ഷേത്രം പല വിധത്തിലുള്ള നാശനഷ്ടങ്ങൾക്ക് വിധേയമാവുകയും അതിനുശേഷം 2009 വീണ്ടും വളരെ നല്ല രീതിയിൽ പിന്നെ ദ്രവ്യ കലശങ്ങളും നവീകരണ കലശവും അതുപോലെ തന്നെ കൊടിമര പ്രതിഷ്ഠയുമൊക്കെ നടത്തി അതിൻ്റെ ജീർണോദ്ധാരണ പ്രവൃത്തികളൊക്കെ നടത്തിയതിന് ശേഷം അന്ന് തൊട്ടാണ് വീണ്ടും ഈ ഉത്സവം 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് കേരളത്തിലെ മലയാളികളൊക്കെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര. ആ തിരുവാതിരയ്ക്ക് ആറാട്ടോട് കൂടിയിട്ടാണ് ഭഗവാന്റെ ഉത്സവാഘോഷം സമാപിക്കുന്നത്. ഈ വർഷം 2022 ഡിസംബർ മാസം 30 വൈകിട്ട് 5 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തോടു കൂടിയിട്ടാണ് ഉത്സവാഘോഷത്തിന് തുടക്കം കുറിക്കുന്നത്. 30 5 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കോഴിക്കോട് സാമൂരാജ അവറുകളാണ് ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ഫിഷറീസ് സ്പോർട്സ് വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ അവറുകളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ആ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള ശ്രീ എം ആർ മുരളി അവറുകളാണ്. ആ ചടങ്ങിൽ ദേവസ്വം ബോർഡ് കമ്മീഷണർ നന്ദകുമാർ, അതുപോലെ തന്നെ സാമൂതിരിയുടെ പേഴ്സണൽ സെക്രട്ടറി ശ്രീ ടി ആർ രാമവർമ്മ അവർ, ലീഗൽ അഡ്വൈസർ ഗോവിന്ദ് ചന്ദ്രശേഖർ, കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള ശ്രീ ഗംഗാധര പണിക്കർ, പിന്നെ ബോർഡ് മെമ്പർ ശ്രീ രാധാ മാമ്പറ്റ, പഞ്ചായത്ത് മെമ്പർ 14 മെമ്പർ 14 രമ്യ സജിത്ത് തുടങ്ങിയ ആളുകൾ, പിന്നെ തോട്ടപ്പള്ളി വേണുഗോപാല മേനോൻ ഗൾഫ് വ്യവസായിയാണ്, തൃശ്ശൂർ ബേസ്ഡ് ചെയ്തിട്ടുള്ള ഗൾഫ് വ്യവസായിയായിട്ടുള്ള രമ്യ, അല്ല തോട്ടപ്പള്ളി വേണുഗോപാല മേനോൻ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ആ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ക്ഷേത്രത്തിലെ തന്ത്രിമാരുടെ കാർമ്മികത്വത്തിൽ വൈകിട്ട് 7:30 കൂടിയിട്ട് 8 നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷത്തിന് കൊടിയേറുകയാണ്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടയിൽ ഉള്ള കൊടിമരത്തിൽ ആചാര്യവരണവും അതുപോലെ തന്നെ മറ്റ് താന്ത്രിക ചടങ്ങുകളും കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 7 കൂടിയിട്ട് കൊടിയേറ്റ് ചടങ്ങ് നടക്കുകയാണ്. ആ ചടങ്ങിന് ശേഷം PSV നാട്യസംഘ, പിന്നെ കോട്ടയ്ക്കൽ നാട്യസംഘത്തിൻ്റെ സന്താനഗോപാലം കഥകളി അന്ന് പുറത്തെ സ്റ്റേജിൽ അരങ്ങേറും. ഇങ്ങനെ തുടർച്ചയായി മറ്റുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ക്ഷേത്രത്തിനകത്തും പുറത്തും വ്യത്യസ്തങ്ങളായ നിരവധി പരിപാടികൾ, ക്ഷേത്രത്തിനകത്ത് ചാക്യാർകൂത്ത്, ഓട്ടംതുള്ളൽ, പാഠകം, അക്ഷരശ്ലോക സദസ്സ്, സമൂഹ വേദ മന്ത്രജപം, അതുപോലെ തന്നെ ശിവരാത്രി ദിവസം രാവിലെ മുതൽ പിറ്റേന്ന് കാലത്ത് വരെ നീണ്ടു നിൽക്കുന്ന പിന്നെ നാമജപം തുടങ്ങിയ നിരവധി പരിപാടികൾ ക്ഷേത്രത്തിനകത്തും പുറമേ തായമ്പക പോലുള്ള പരിപാടികളും താന്ത്രിക ചടങ്ങുകളൊക്കെ തന്നെ ക്ഷേത്രത്തിനകത്തും പുറത്ത് സ്റ്റേജിൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മുതൽ കുട്ടികളുടെ
പ്രാദേശികമായിട്ടുള്ള കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമുകളും തിരുവാതിര കളികളും രാത്രി എല്ലാ ദിവസവും ആദ്യത്തെ ദിവസം രാത്രി നാടൻ പാട്ടും പിന്നെ അതിനുശേഷം പിന്നെ പ്രൊഫഷണൽ നാടകവും ഗാനമേളയും അതുപോലെ തന്നെ സിനിമ സീരിയൽ താരങ്ങൾ അണിനിരക്കുന്ന വെറൈറ്റി കോമഡി ഷോ തൃശ്ശൂരിൻ്റെ സ്പാരോ പിന്നെ തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു പിന്നെ സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കോമഡി ഷോ അതിൽ പിന്നെ ചാലക്കുടി ഷിൻഡോ തുടങ്ങിയ പാർത്ഥിജൻ തുടങ്ങിയിട്ടുള്ള ടി വി താരങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും കലാ പിന്നെ സ്റ്റേജ് പരിപാടികളും മറ്റ് താന്ത്രിക പരിപാടികളുമായി വളരെ നല്ല രീതിയിൽ ഉള്ള വല്ല പിന്നെ ഒട്ടനവധി ആളുകൾ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ് നടക്കാൻ പോകുന്നത്. മൈലാഞ്ചി മുഞ്ചും മണവാട്ടിയും സൽക്കാരങ്ങളും ഒക്കെ ആയി കല്യാണം പൊടി പൊടിക്കാണ് ഫാമിലിയിൽ. വിട്ടാലോ കല്യാണം കൂടെ എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിങ് സെന്റർ. ഹീറോ ഇലക്ട്രിക് എക്സ്ക്ലൂസീവ് ഷോറൂം ഇപ്പോൾ എടപ്പാൾ പന്താവൂരിലും കിലോമീറ്ററിന് വെറും 20 പൈസ ചിലവ്. 3 കൊല്ലത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി. 5-ലധികം ശ്രേണിയിൽ 48,000 രൂപ വരെ സബ്സിഡി ലഭ്യമാണ്. 15 വർഷത്തെ ഇലക്ട്രിക് സ്കൂട്ടർ പാരമ്പര്യം. കുറഞ്ഞ മാസത്തവണയിൽ വളരെ എളുപ്പത്തിൽ ലോൺ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9562679576 9544689576. ബ്രാഞ്ച് സിറ്റി ടവർ പുഴമ്പുറം ഗ്രാമം 9037169576 GNK മോട്ടോഴ്സ് എടപ്പാൾ പന്താവൂർ.